മൂന്ന് സ്ത്രീകളുടെ കാമായനങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന ഒരു പാവം പയ്യന്റെ ദുരന്ത ജീവിതം. ഒന്നാമത്തെ സ്ത്രീ പയ്യൻ മുമ്പ് ജോലിക്ക് നിന്ന വീട്ടിലെ മുതലാളിയുടെ മകൾ ഇന്ദു. രണ്ടാമത്തെ സ്ത്രീ പയ്യൻ ഇപ്പോൾ വേലയ്ക്ക് നിൽക്കുന്ന വീട്ടിലെ കൊച്ചമ്മ അർച്ചന. മൂന്നാമത്തെ സ്ത്രീ അർച്ചനയുടെ അനിയത്തി ആശ. തുളസീദാസിന്റെ ഇറോട്ടിക് ഡ്രാമ ലയനത്തിൽ അർച്ചനയായി സാക്ഷാൽ സ്മിതയും ആശയായി അന്നത്തെ ഹോട്ട് കേക്ക് അഭിലാഷയും എത്തിയപ്പോൾ ഇന്ദുവിനെ അവതരിപ്പിച്ചത് ഒരു പുതുമുഖമായിരുന്നു. തമിഴകത്തു നിന്ന് സംവിധായകൻ കണ്ടെത്തിയ ദേവികയായിരുന്നു ആ നടി. ജീവിതച്ചോരുള്ള വിലക്കപ്പെട്ട ഒരു പ്രണയകഥ. അങ്ങനെ തുടങ്ങിയ ചിത്രമാണ് ലയനം. സ്മിതയുടെയും അഭിലാഷയുടെയും എൻട്രി, അന്ന് ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഉച്ചപ്പട തരംഗം, ഞൊടിയിടയിൽ അസലൊരു മസാല ചിത്രമായി പരിണമിച്ച ലയനത്തിലെ ഇന്ദു, ദേവിക എന്ന തുടക്കക്കാരിക്ക് നായിക എന്ന നിലയിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായി, അതീവ ഗ്ലാമറസായി പ്രത്യക്ഷപ്പെടേണ്ടി വന്നത്. നായകനെ ബലം പ്രയോഗിച്ച് സെക്സിന് പ്രേരിപ്പിക്കുന്ന, ഒടുവിൽ വീട്ടുകാർ കാണുമ്പോൾ കുറ്റം അവനിൽ ചാരി തലയൂരുന്ന ഇന്ദുവിനെ ദേവിക ഉൾക്കൊണ്ടു തന്നെ അവതരിപ്പിച്ചു. നന്ദു ദേവിക കിടപ്പറ രംഗം സിനിമയുടെ മെഗാവിജയത്തിൻ്റെ പകിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. 89 റിലീസ് ചെയ്ത ചിത്രം 99 വരെ ഉച്ചപ്പടമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി. രേഷ്മ കി ദിവാനി എന്ന പേരിൽ ഹിന്ദിയിലും ചിത്രം മൊഴിമാറി കാശുവാരി. ആ വിജയം പക്ഷേ ദേവികയ്ക്ക് ഗുണം ചെയ്തില്ല. പിന്നീട് വന്നതൊക്കെ ഇന്ദുവിനെ പോലും നാണിപ്പിക്കുന്ന ഗ്ലാമർ വേഷങ്ങൾ. 90 മറ്റൊരു ഗ്ലാമർ സൂപ്പർ ഹിറ്റിന്റെ ഭാഗമായി ദേവികയെത്തി. പി ചന്ദ്രകുമാറിന്റെ ആലസ്യം, നിരാശയുടെ താഴ്വരയിലെ ഏകാന്ത സഞ്ചാരിയായ സാവിത്രി എന്ന കഥാപാത്രമായി ആലസ്യത്തിൽ ദേവിക തിളങ്ങി. മദ്യാസക്തയായ സാവിത്രി ശയ്യാവലംബിയായ ഭർത്താവിനെ മറന്ന് അജയ് എന്ന യുവാവിനോട് അടുക്കുന്നു. അജയ് ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ മകൾ ബീനയുടെ ബോയ് ഫ്രണ്ടാണെന്നറിയുമ്പോൾ അവളിലുണ്ടാകുന്ന പകയുടെ അനുരണനങ്ങൾ. പ്രതികാരാഗ്നിയിൽ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുന്ന സാവിത്രി ദേവികയിലെ അഭിനേത്രിയുടെ റേഞ്ച് വിളിച്ചോതി. പൊന്നരഞ്ഞാണത്തിലെ റോസി കരിയറിൽ തന്നെ ദേവികയ്ക്ക് ലഭിച്ച ശക്തമായ വേഷങ്ങളിലൊന്ന്. 90 ഈ ഫ്ലോപ്പ് ചിത്രത്തിൽ ഹോസ്റ്റൽ മേറ്റായ പൊന്നുവിൽ അനുരാഗ വിവേശയാവുന്ന റോസിയുടെ മനോവ്യാപാരങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ തന്നെ നടി അവതരിപ്പിച്ചു. പൊന്നുമായെത്തിയ ഉഷയ്ക്കൊപ്പമുള്ള കിടപ്പറ രംഗങ്ങൾ അശ്ലീല സ്പർശമില്ലാതെ തിരയിലെത്തിച്ചുവെങ്കിലും സിനിമ സ്വീകരിക്കപ്പെട്ടില്ല. ലിസയൊരുക്കിയ ബേബിയിലുള്ള വിശ്വാസം കൊണ്ടാവാം 91 മന്മഥശരങ്ങളിൽ പ്രധാന കഥാപാത്രമാവാൻ ദേവിക സമ്മതിച്ചത്. ഉമാമഹേശ്വരിയും ജയരേഖയുമൊക്കെ അഭിനയിച്ച അന്നത്തെ മസാല ട്രെൻഡിനൊപ്പം സഞ്ചരിച്ച ഈ സിനിമ പക്ഷേ ബോക്സ് ഓഫീസിൽ അത്ര കണ്ട് വിജയമായില്ല. തുടർന്ന് ബേബി മലയാള സിനിമ തന്നെ വിട്ട് മദ്രാസി തട്ടകമാക്കി. ദേവികയ്ക്ക് ഈ സിനിമ തൻ്റെ നായികാ പദവി നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അഭിലാഷാ തരംഗത്തിന് ശക്തി കുറഞ്ഞ 92 രണ്ട് സിനിമകളിൽ ദേവിക പ്രത്യക്ഷപ്പെട്ടു. ജയസിംഗ് ഒരുക്കിയ രഥചക്രത്തിലെ നാൻസിക്ക് കഥാഗതിയിൽ പ്രസക്തിയൊന്നുമില്ലെങ്കിലും അഭിലാഷയുമൊത്തുള്ള സംഘട്ടന രംഗങ്ങളിൽ നടി മികവ് പുലർത്തി. ബാബു രാധാകൃഷ്ണന്റെ ചുവപ്പു താളത്തിലും കഥാഗതിയിൽ മുഖ്യത്വം അഭിലാഷയ്ക്ക് തന്നെ. എങ്കിലും തന്റെ റോളിനോട് ദേവിക നീതി പുലർത്തി. നീലത്തരംഗം അസ്തമിച്ചപ്പോൾ മറ്റു പലരെയും പോലെ ദേവികയും തൊഴിൽരഹിതയായി. കരിയറിലെ വഴിമാറ്റത്തെക്കുറിച്ച് നടി ചിന്തിക്കുന്നത് അങ്ങനെ. ദേവിശ്രീ എന്ന പേരിൽ കോളിവുഡിൽ ചെറുകിട റോളുകൾ ചെയ്ത നടി സീരിയലുകളിലേക്ക് തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കവിതാലയ, AVM പോലുള്ള വൻ ബാനറുകളുടെ സൂപ്പർ ഹിറ്റ് സീരിയലുകളിൽ ഹോംലി വേഷങ്ങൾ ചെയ്ത് നടി കുടുംബ സദസ്സുകൾക്ക് പ്രിയങ്കരിയായി. പരമ്പരകൾക്ക് വേണ്ടി നടി ജാൻവി എന്ന പേര് സ്വീകരിച്ചു. ഇതിനിടയിൽ മലയാളത്തിലെ ഷക്കീലെ യുഗത്തിൽ എൻ്റെ സ്വർണം, ഇനിയുമൊരു ജന്മം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ദേവിക എന്ന മറ്റൊരു ഗ്ലാമർ താരം ഉദയം ചെയ്തപ്പോൾ അത് പഴയ ദേവികയാണെന്ന് തെറ്റിദ്ധരിച്ചവരേറെ. ദീപാവലി എന്ന ചിത്രത്തിൽ ജയൻരവിയുടെ അമ്മയായി ഏറെ തിളങ്ങിയ ദേവിക ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് AVMന്റെ നമ്പിക്കൈ എന്ന പരമ്പരയിലെ അമ്മ വേഷത്തിൽ.